നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. എം എൽ എസിൽ ഇത്തവണ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇന്റർ മയാമി. പക്ഷെ പ്രീ സീസണിൽ അത്ര മികച്ച പ്രകടനം ഇതുവരെ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗദി അറേബ്യയിൽ കളിക്കാൻ പോയ രണ്ട് കളികളും അവർ പരാജയപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ കളിയിൽ അൽ നസർ 6 ഗോളുകൾക്കാണ് അവരെ തോൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ അവരുടെ കോച്ച് ടാറ്റ മാർട്ടിനോച്ചിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വിജയം തന്നെയാണ് ലക്ഷ്യം. വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള കളികൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കും. മിസ്റ്റേക്കുകൾ കുറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. നാളെ ഇന്റർ മയാമിക്ക് ഹോങ്കോങ്ങിൽ വെച്ച് ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമുമായിട്ട് കളിയുണ്ട്. ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 1:30 ആ കളിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ടീം ഹോങ്കോങ്ങിൽ എത്തിയിട്ടുണ്ട്. കോച്ച് ടാറ്റ മാർട്ടിനോ പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും അൽ നസറുമായിട്ടുള്ള കളിയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഷേപ്പിൽ ലീഗിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അത്ര മികച്ചതായിരുന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെസ്പറേറ്റ്ലി ഇവിടം മുതൽ അങ്ങോട്ട് വിജയിച്ചു പോവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. മികച്ച പെർഫോമൻസ് സൺഡേയിലെ മത്സരത്തിൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സൺഡേയിലെ മത്സരം എന്ന് പറയുമ്പോൾ ഇതാ നാളെ നടക്കുന്ന മത്സരമാണ്, ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമിനെതിരെ. അവിടെ നല്ല പ്രകടനം നടത്താൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത്. എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ടീം ഇറങ്ങും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് വിസ്വൽ കോബയ്ക്കെതിരെ ജപ്പാനിൽ പോയിട്ട് അവർ കളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മയാമിയിലേക്ക് തിരിക്കുന്നത്. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ലിയോ മെസ്സിയുടെ കുഞ്ഞുനാളിലെ ക്ലബായ ന്യുവൽ ഓൾഡ് ബോയ്സുമായിട്ടും ഇന്റർ മയാമി കളിക്കുന്നുണ്ട്. മയാമിയുടെ പ്രകടനം മെച്ചപ്പെടുത്തിയേ പറ്റൂ. അല്ലാത്ത പക്ഷം എം എൽ എസിലെ സ്വപ്നങ്ങൾ ഇത്തവണയും പൂവണിയില്ല എന്ന് തന്നെയാണ് ആരാധകര് വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സുന്ദർ.